പരിമിതമായ സ്ഥലത്ത് മികച്ച ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ് യുഎഇയിലെ മലയാളിയായ തന്റെ വില്ലയിൽ ലഭിക്കാവുന്ന സ്ഥലത്തെല്ലാം വിവിധ ഇനത്തിലുള്ള പച്ചക്കറികൾ അദ്ദേഹം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എരുമേലിക്കാരനായ മാത്യുവിന്റെ പച്ചക്കറി തോട്ടത്തിലേക്ക് ജീവിതത്തിന്റെ പച്ചപ്പ് തേടി മരുഭൂമികളിൽ എത്തുന്ന മലയാളികൾ തങ്ങളുടെ നാടിനെയും സംസ്കാരത്തെയും എന്നും നെഞ്ചോട് ചേർത്ത് വെച്ചാണ് ജീവിക്കുന്നത്. തങ്ങളുടെ നാടിന്റെ പച്ചപ്പും ജീവിത സാഹചര്യവും ഈ ഊഷരഭൂമിയിലും സ്വപ്നം കാണുന്ന മലയാളികൾ കുറവല്ല. പരിമിതമായ സാഹചര്യങ്ങളിലും ഇതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നവർ നിരവധിയാണ്. തിരക്കിട്ട തൊഴിൽ ജീവിതത്തിനിടയിലും തനിക്ക് ചുറ്റും പച്ചപ്പ് തീർക്കുകയാണ് ഈ എരുമേലിക്കാരൻ. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ നിന്നും 26 വർഷങ്ങൾക്ക് മുൻപ് യുഎഇയിലെത്തിയ മാത്യുവാണ് ഇന്ന് ഷാർജയിലെ തന്റെ വാസസ്ഥലത്തിന് ചുറ്റും ഒരു കൊച്ചു കേരളം സൃഷ്ടിച്ചിരിക്കുന്നത്. പണ്ടുകാലത്ത് നമ്മുടെ വീട്ടുവളപ്പിൽ സമൃദ്ധമായി വളർന്നിരുന്ന പച്ചക്കറികളെല്ലാം ഇന്ന് ഷാർജയിലെ ഈ കൊച്ചു കൃഷിയിടത്തിൽ സമൃദ്ധമായി വിളയുന്നു. സവാള മുതൽ കോവയ്ക്ക വരെയുള്ള ഈ കൃഷിയിടത്തിൽ വഴുതന, മുളക്, തക്കാളി, പയർ, മുരിങ്ങയ്ക്കായ, പാവയ്ക്ക, ചീര തുടങ്ങി മിക്ക പച്ചക്കറികളും നിറഞ്ഞു നിൽക്കുന്നു. കോളിഫ്ലവറും മരച്ചേനിയും വരെ ഈ ഗൾഫ് മണ്ണിൽ വിളയിക്കാമെന്ന് മാത്യു തെളിയിച്ചു. വർഷം മുൻപ് വരെ ഒരു ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന ഇദ്ദേഹം അവിടെയും പരിമിതമായ രീതിയിൽ കൃഷി നടത്തിയിരുന്നു. വില്ലയിലേക്ക് മാറിയതോടെ മാത്യുവിന്റെ കാർഷിക മനസ്സ് കുറച്ചുകൂടി വിശാലമായി. വില്ലയ്ക്ക് ചുറ്റും ഇദ്ദേഹം ഒരു പച്ചക്കറി തോട്ടം തന്നെ സൃഷ്ടിച്ചു. ഇപ്പോൾ സ്ഥലം തികയുന്നില്ല എന്നാണ് മാത്യു പറയുന്നത്. ഫ്ളാറ്റിലാണെങ്കിൽ കൂടി ഞാൻ ബാൽക്കണിയിൽ ഇങ്ങനെ ഒരുപാട് കൃഷികൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ബാൽക്കണി ചെയ്യുമായിരുന്നു. പക്ഷെ എന്നെ ഒരുപാട് പേരുടെ ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു വില്ലയും അതുപോലെ ഓരോ പച്ചക്കറി കൃഷികളുടെ ആഗ്രഹമൊക്കെ ആയിരുന്നു. നാട്ടിൽ പോകുന്ന 2 മാസം ലീവ് ടൈമിലൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളല്ലോ. ഇനി ഞാനിത് വെച്ച് ഇത്രയും ഉണ്ടായി ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എല്ലാ പിള്ളേർ ആൾക്കാർ കാണാൻ വന്നു. ഇപ്പോൾ അടുത്ത പ്രാവശ്യം മുതൽ എല്ലാവരോടും പ്ലാൻ ചെയ്തിരിക്കുകയാണ് എല്ലാവരും ഇതേപോലെ തന്നെ ഈ വില്ല കംപ്ലീറ്റ് വില്ലി ഇതുപോലെ വെക്കാനുള്ള പരിപാടിയാണ്. വില്ല കഴിഞ്ഞിട്ട് പുറത്ത് നമുക്ക് സ്ഥലം തികയുന്നില്ല. ആദ്യം സ്ഥലം കൂടുതൽ തോന്നി, പക്ഷേ ഇപ്പോൾ സ്ഥലം തികയുന്നില്ല. അപ്പോൾ സ്ഥലം തികയാവുന്നപ്പോൾ ഇംഗ്രോച്ച് ചെയ്തപോലെ അടുത്ത വില്ലയുടെ സൈഡിൽ എടുത്ത് ഇനി ഫ്രണ്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പച്ചക്കറി കൃഷി. പുറത്തൊക്കെ ചീര, ഒരുപാട് ചീര. ഞങ്ങൾക്കും ഇവിടെ ഇപ്പോൾ ഇന്നൊരു കറി വയ്ക്കണം, ഇന്നൊരു സാധനം ഉണ്ടെന്നുണ്ട്. രാവിലെ ഞാൻ ചീര എടുക്കാം, മുരിങ്ങയുണ്ട്, ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് പോയിട്ട് രണ്ട് മൂന്ന് മുരിങ്ങ കൂട്ടിക്കുന്നു, കറി വയ്ക്കുന്നു. പിന്നെ പാവയ്ക്കുണ്ട്, വെണ്ടയ്ക്കുണ്ട്. മായവും വിഷവും കലരാത്ത പച്ചക്കറികൾ കഴിക്കാം എന്നതോടൊപ്പം തന്നെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുമ്പോൾ ലഭിക്കുന്ന മാനസിക സംതൃപ്തിയും ഈ പ്രവാസിയുടെ ജീവിതം അർത്ഥപൂർണമാക്കുന്നു. തുടക്കത്തിൽ ചാക്കുകളിൽ മണ്ണും വളവും നിറച്ചാണ് കൃഷി ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് കുറച്ചുകൂടി വിപുലമാക്കിയിരിക്കുന്നു. തുടക്കത്തിൽ രാസവളങ്ങൾ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇന്ന് പൂർണ്ണമായും ജൈവവളത്തെയാണ് ഇദ്ദേഹം ആശ്രയിക്കുന്നത്. കൃഷിയിലെ മാത്യുവിന്റെ കൊടിക്കൈകൾ കേരളത്തിൽ രാസവളത്തിന്റെ പിറകെ പോകുന്ന കർഷകർക്കും ഒരു പാഠമാണ്. നേരത്തെ ഞങ്ങൾ വളം വാങ്ങിച്ചിരുന്നത് റോള മാർക്കറ്റിൽ നിന്ന് പാക്കറ്റിൽ വരുന്ന ചാക്ക. അത് പൈസയും കൂടുതലാണ്, ഉദ്ദേശിക്കുന്ന ഒരു ഗുണം കിട്ടിയില്ല. പക്ഷേ
കൊറോള മാർക്കറ്റിൽ നമ്മുടെ കരിമ ആടിനെ വിൽക്കുന്ന ആട്ടിൻ്റെ ആടിൻ്റെ മൂത്രമൊക്കെ വീണ മണ്ണും അതിൻ്റെ ആടിനടയുടെ ഓർത്ത് ബംഗാളികൾ വാരിയിട്ടോടെ അത് രണ്ട് ദിറംസ് കൊടുത്ത് ചാക്കിട്ടു ഒള്ളി ടു ദിറംസ് അത് വാങ്ങിച്ചിട്ട് അത് കഴിഞ്ഞപ്പിനാണ് നല്ല സാധാരണയിട്ട് എന്നൊക്കെ പറഞ്ഞു അതല്ല കീടനാശിനി ഒന്നുമില്ല കീടനാശിനി പറഞ്ഞാൽ ഈയിടെ ഇപ്പം പുഴുവിട്ടപ്പോൾ ഞങ്ങൾ ഈ ആര്യവേപ്പിൻ്റെ ഇല തിളപ്പിച്ച് വെച്ചു പിന്നെ ഇത് ആര്യവേപ്പിൻ്റെ ഇല തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഇവിടെ പിന്നെ ഇപ്പം പക്ഷേ എൻ്റെ വേറെ വന്നിട്ടുണ്ട് ഫ്രണ്ടൊക്കെ പറഞ്ഞു ഫ്രണ്ട്സ് പറഞ്ഞത് മറ്റേ പുകയിലയും സോപ്പുകളും അതിന് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ പുഴു ഇവിടെ അധികം പുഴുവില്ല കാരണം പിന്നെ ഒരു ചെറിയ കിളിയുണ്ട് ഇവിടെ പുഴു കൊന്നു കഴിഞ്ഞാൽ ചെറിയ കിളി അടിക്കുന്നത് കൊണ്ട് ആ പുഴുവിൻ്റെ തിരുന്നുണ്ട് പ്രയത്നത്തിന് കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. അടുത്ത ബില്ലകളിലുള്ള അയൽവാസികളുടെ അകമഴിഞ്ഞ പ്രോത്സാഹനവും അദ്ദേഹത്തിന് പ്രചോദനമാണ്. നാട്ടിൽ പോയി വരുമ്പോൾ കൂടുതൽ വിത്തുകൾ കൊണ്ടുവന്ന് കൃഷിയെ സമ്പന്നമാക്കുന്ന ഈ കർഷകന് ഇനി ഗൾഫ് മണ്ണിൽ മുന്തിരി വിളയിക്കണമെന്ന ആഗ്രഹമാണുള്ളത്. അന്യസംസ്ഥാനങ്ങളിലെ പച്ചക്കറി വണ്ടികൾക്കായി കാത്തിരിക്കുന്ന കേരളീയർക്ക് മുന്നിൽ മാത്യു മാതൃകയാവുകയാണ്. ഷാർജയിലെ ഈ വില്ലയ്ക്ക് ചുറ്റും വിളകൾ സമൃദ്ധമായതുപോലെ കേരളത്തിലെ ഓരോ വീടുകൾക്ക് ചുറ്റിലും ഇത്തരത്തിൽ കൃഷി ചെയ്യാൻ മലയാളികൾ തയ്യാറാകണം എന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം.